അങ്ങനെ അവസാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കെ എസ് അമ്മനും തൊമ്മനും കളി അവസാനിപ്പിച്ചു ഏതാണ്ട് ഒരു മാസത്തോളമായി വൈദ്യുതി മുടങ്ങിക്കിടന്ന ചെട്ടുകുളങ്കര ഭഗവതി ക്ഷേത്രത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് തത്തുമൈ ന്യൂസാണ് ഇനിയെങ്കിലും ഭക്തജനങ്ങളുടെ വികാരത്തെ മാനിക്കുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മറ്റ് സർക്കാർ വകുപ്പുകളും തയ്യാറാകണമെന്ന ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത് ഇക്കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് ന്യൂസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായ ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വൈദ്യുതി ഏതാണ്ട് ഇരുപത്തിയേഴ് ദിവസത്തോളമായി മുടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത് ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത് നാല് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ക്ഷേത്രത്തിലെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കെ എസ് തയ്യാറായത് ദേവസ്വം മരാമത്ത് വിഭാഗത്തിൻ്റെ ഭാഗമായ ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെയും കരാറുകാരൻ്റെയും അനാസയാണ് ആ വാർത്തയിലൂടെ തത്തുമൈ ന്യൂസ് തുറന്നു തുറന്നുകാട്ടിയത് കഴിഞ്ഞ ഒരു മാസത്തോളമായി ക്ഷേത്രവും പരിസരവും കുറ്റക്കൂരിട്ടിലായിരുന്നു മാർച്ച് മാസം പതിനാറിന് ക്ഷേത്രത്തിലെ ഇലക്ട്രിക്കൽ പാനൽ ബോർഡ് പൂർണ്ണമായും കത്തി നശിച്ചതാണ് ക്ഷേത്രത്തിൽ വൈദ്യുതി മുടങ്ങാൻ കാരണമായത് അക്കാലത്ത് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനാൽ ഇരുപത്തിരണ്ടാം തീയതി വരെ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിരുന്നു എന്നാൽ അതിനുശേഷം ക്ഷേത്രം കുറ്റക്കൂരിട്ടിലേക്ക് മാറുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ക്ഷേത്ര ജീവനക്കാർക്ക് പോലും വിളക്ക് തെളിക്കാൻ ടോർച്ചിൻ്റെയോ മൊബൈൽ ഫോണിൻ്റെയോ പ്രകാശത്തെ ആശ്രയിക്കേണ്ട ഗതികേടിനെ പറ്റിയായിരുന്നു ന്യൂസ് അന്ന് വാർത്ത ചെയ്തത് ഒടുവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതരും കെ എസ് ഇ ബിയും ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തെ ഭയന്ന് ഈ അവസരത്തിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാകുകയായിരുന്നു കോടിക്കണക്കിന് രൂപ വിലവരുന്ന സ്വർണ്ണാഭരണങ്ങളും മറ്റ് ആസ്തികളുമുള്ള ക്ഷേത്രത്തിൽ വൈദ്യുതി മുടങ്ങിയത് ഭക്തജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു നിരന്തരം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിരുന്നില്ല ആ അവസരത്തിലാണ് ന്യൂസ് ഈ ഒരു ദുരവസ്ഥയെപ്പറ്റി വാർത്ത ചെയ്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവുമധികം വരുമാനം നൽകുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തോട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ ഈ അനാസ്ഥ വലിയ വാർത്തയായിരുന്നു അതോടൊപ്പം തന്നെ ഭക്തർജനങ്ങൾ പ്രതിഷേധിക്കുവാൻ തെരുവിലിറങ്ങുമെന്ന ഒരു അവസ്ഥ ഉണ്ടായതോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കെ ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നത് എന്തായാലും ഹൈന്ദവ വിശ്വാസങ്ങളെയും എല്ലാം താറടിച്ച് കാണിക്കുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചില സർക്കാർ വകുപ്പുകളും നടത്തുന്ന ശ്രമങ്ങളെ ഭക്തർ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചെട്ടുകുളങ്ങരയിലെ ഈ സംഭവം ഇനി മേലിലെങ്കിലും ഹിന്ദു ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും വ്രണപ്പെടുത്തുന്ന നടപടികളിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മറ്റ് സർക്കാർ വകുപ്പുകളും പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് നൽകാനുള്ള താക്കീത് ന്യൂസ് ഡെസ്ക് തത്തുമേ ന്യൂസ്